പാണ്ഡവരുടെ തീർത്ഥയാത്ര. ശിവനെയും ദേവന്മാരെയും തൃപ്തിപ്പെടുത്തി ദിവ്യായുധങ്ങൾ സമ്പാദിക്കാനായി അർജുനൻ പോയതിനു ശേഷം വർഷങ്ങൾ ചിലത് കഴിഞ്ഞു. ഇതിനിടയ്ക്ക് അർജുനനെ പറ്റി ഒരു വിവരം യുധിഷ്ഠിരാദികൾക്ക് ലഭിച്ചില്ല. അങ്ങനെയിരിക്കെ ഒരു ദിവസം നാരദൻ കാമിക വനത്തിലെത്തി. മഹർഷിയെ കണ്ടപ്പോൾ സന്തുഷ്ടരായ പാണ്ഡവന്മാർ അദ്ദേഹത്തെ യഥേച്ഛിതം പൂജിച്ച് ആസനസ്ഥനാക്കി. നാരദൻ യുധിഷ്ഠിരനോട് സൗഖ്യാന്വേഷണം നടത്തി. കുശലപ്രശ്നം ചെയ്തു കഴിഞ്ഞപ്പോൾ യുധിഷ്ഠിരൻ മുനിയോട് പറഞ്ഞു, സർവ്വലോക പൂജ്യനായ അങ്ങ് വന്ന് ഞങ്ങളുടെ മഹാഭാഗ്യമാണ്. തീർത്ഥയാത്രയുടെ ഗുണവും മഹത്വവും അറിയണമെന്നുള്ള ആഗ്രഹം കുറച്ചു നാളായി മനസ്സിൽ കടന്നുകൂടിയിട്ട്. അതേപറ്റി ഭഗവാൻ എനിക്ക് വേണ്ട വെളിച്ചം നൽകണമെന്ന് അപേക്ഷിക്കുന്നു. നാരദൻ പറഞ്ഞു, യുധിഷ്ഠിര, പണ്ട് നിങ്ങളുടെ പിതാമഹനായ ഭീഷ്മൻ ഭാഗീരഥി തീരത്ത് പിതൃവ്രതം സ്വീകരിച്ച് മുനിമാരോട് കൂടിയിരിക്കുമ്പോൾ മഹാതാപസ്വിയായ പുലസ്തേയ മുനി അവിടെ വന്നു. മുനിയെ കണ്ടപ്പോൾ അത്യന്തം സന്തോഷവാനായ ഭീഷ്മൻ നിനക്കിപ്പോഴുണ്ടായ അതേ ആഗ്രഹത്തോടെ പുലസ്തി മുനിയോട് ചോദിച്ചു, അല്ലയോ അമര സന്നിഭ, ഭൂമിയെ വലം വെച്ച് തീർത്ഥാടനം ചെയ്യുന്നവർക്ക് എന്താണ് ബലസിദ്ധി ഉണ്ടാവുക? ഈ ചോദ്യത്തിന് പുലസ്തി മുനി നൽകിയ മറുപടി എനിക്കറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് നിന്നോട് പറയാം. വേദങ്ങളിൽ യജ്ഞങ്ങളെപ്പറ്റിയും അവയുടെ ഫലങ്ങളെപ്പറ്റിയും വിശദമായ ഋഷികൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ യജ്ഞങ്ങൾ വളരെ ധനചെല്ലുകളുള്ളതാണ്. രാജാക്കന്മാർക്കും അവരെപ്പോലെയുള്ള സമ്പന്മാർക്കുമല്ലാതെ ദരിദ്രന്മാർക്ക് ചെയ്യുവാൻ കഴിയുന്നതല്ല. കഴിവ് കുറഞ്ഞവരും ദരിദ്രന്മാരായവരും തീർത്ഥാടനം നടത്തിയാൽ അവർക്ക് യജ്ഞങ്ങളിൽ നിന്ന് ലഭിക്കുന്നത് പോലെ പുണ്യഫലങ്ങൾ സിദ്ധിക്കുന്നതാണ്. യാഥാർത്ഥ്യത്തിൽ പുണ്യമായ തീർത്ഥാടനം യജ്ഞങ്ങളെല്ലാം മെച്ചതാണ്. തീർത്ഥാടനം ചെയ്യുന്നത് ഏറ്റവും പരിശുദ്ധിയോടുകൂടി ആയിരിക്കണം. കൈയും കാലും മനസ്സും എല്ലാം സമയം ചെയ്ത് വേണം തീർത്ഥാടനം നടത്തുവാൻ. തീർത്ഥാടനുള്ളത് കൊണ്ട് തൃപ്തനായിരിക്കണം. അവൻ ക്രോധം വെടിഞ്ഞിരിക്കണം. സത്യശീലനും ദൃഢവൃദ്ധനും സമസൃഷ്ടി സ്നേഹമുള്ളവനുമായിരിക്കണം. അവൻ യാതൊരു വിധത്തിലുള്ള പാപവും ചെയ്യരുത്. അവിഹിത കർമ്മങ്ങളിൽ ഏർപ്പെടരുത്. അല്പമായി ഭക്ഷിക്കുകയും ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുകയും വേണം. ഇപ്രകാരമുള്ള ധർമ്മശ്രണയോടുകൂടി തീർത്ഥാടനം നടത്തിയാൽ അദ്ദേഹം ഈഗത്തിലും പരത്തിലും ഒരുപോലെ പുണ്യം നേടുകയും മോക്ഷപ്രാപ്തമാകുന്നവരെ അർഹനായി തീരുകയും ചെയ്യും. പുഷ്കര തീർത്ഥം, അഗസ്ത്യ തരസ്, സരസ്വതീ തീർത്ഥം, പഞ്ചടി തീർത്ഥം, കപിലാ തീർത്ഥം, ഭൃഗു തീർത്ഥം, വസിഷ്ഠാമശ്രമം, മാർക്കണ്ഡേയ തീർത്ഥം, വാരണാസി, ഗൈരുതി തീർത്ഥം തുടങ്ങിയ അനവധി തീർത്ഥതങ്ങളെക്കുറിച്ച് പുലസ്ത്യൻ ഭീഷ്മനോട് വിവരിച്ചു. ഈ തീർത്ഥങ്ങളിലൊക്കെ സ്നാനം ചെയ്യുകയും ഉപവാസം, പൂജ തുടങ്ങിയ ക്രിയകളൊക്കെ നടത്തുകയും ചെയ്താൽ രാജസൂയം, അശ്വമേധം, അഗ്നിഷ്ഠമേയ യജ്ഞം തുടങ്ങിയ അനവധി യജ്ഞങ്ങൾ ചെയ്യുന്നത് നേടുന്ന പുണ്യം സമ്പാദിക്കുകയും തനിക്ക് തന്നെ വംശത്തിനും എല്ലാവിധത്തിലുമുള്ള സൽഗതി പ്രാപിക്കുകയും ചെയ്യും. ഓരോ തീർത്ഥത്തിലും എത്തുമ്പോൾ അവിടെ എന്തെല്ലാം അനുഷ്ഠാനങ്ങൾ അനുഷ്ഠിക്കേണ്ടതെന്നും പുലസ്ത്യൻ ഭീഷ്മന് വിശദീകരിച്ചു കൊടുത്തു. ഭീഷ്മൻ പുലസ്ത്യമുനിയുടെ ഉപദേശപ്രകാരം ഈ തീർത്ഥങ്ങൾ സന്ദർശിച്ച് പ്രായോഗികത്തിലെ തീർത്ഥയാത്ര അവസാനിപ്പിച്ചു. യുധിഷ്ഠിര, നീയും ഭീഷ്മനെ പോലെ തീർത്ഥാടനം നടത്തി പുണ്യം സമ്പാദിക്കുക. തീർത്ഥാടനം നടത്തുന്നത് ഏറ്റവും വിശ്വസ്തതയോടുകൂടിയായിരിക്കണം. എന്നാൽ വിശ്വാസമില്ലാത്തവന് അതിൻ്റെ ഫലം സിദ്ധിക്കുകയില്ല. ഈ തീർത്ഥാടനത്തിനിടയിൽ ഭവാന് വാൽമീകി, കാശ്യപൻ, അശ്രദ്ധേയൻ, വിശ്വാമിത്രൻ, ഗൗതമൻ, ധരത്വാജൻ, വസിഷ്ഠൻ, ദുർവാസാവ് മുതലായ ഋഷ്യമുഖ്യമാരെ സന്ദർശിക്കുന്നതിനും ഇടയാകും. എന്നിങ്ങനെ തീർത്ഥാടനത്തിൻ്റെ മഹിമയെ പറ്റി പ്രസ്താവിച്ചിട്ട് നാരദൻ കാമിക വനത്തിൽ നിന്ന് തിരോധാനം ചെയ്തു. ധർമ്മപുത്രൻ്റെ ചിന്ത മുഴുവൻ തീർത്ഥാടനത്തെ പറ്റിയതായി. സഹോദരന്മാരെയും പാഞ്ചാലിയും അതനുകൂലിച്ചു. പുരോഹിതനായ ധൗമ്യനും തീർത്ഥാടനം നടത്തുന്ന പാണ്ഡവർക്ക് ഗുണകരമായെന്നുള്ള അഭിപ്രായം പ്രകടിപ്പിച്ചു. അങ്ങനെയിരിക്കെ മഹാതേജസ്വിയായ ലോമാ മഹർഷി കാമികഗമനത്തിൽ വന്നു. അദ്ദേഹം ഇന്ദ്രനിയോഗ പ്രകാരം വന്നതാണ്. അദ്ദേഹം ആദരിച്ച് പൂജിച്ചു. അദ്ദേഹത്തിൻ്റെ ആഗമനത്തോട് ഉദ്ദേശത്തെ പറ്റി തിരക്കിയ യുധിഷ്ഠിരനോട് അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇന്ദ്രലോകത്തു നിന്ന് വരികയാണ്. ഇവിടെ വെച്ച് ഞാൻ ശക്രാത്മനെ കാണുകയുണ്ടായി. അവൻ ദിവ്യാസ്ത്രങ്ങൾ സമ്പാദിക്കുകയും ദേവന്മാരുടെ എല്ലാം പ്രീതിക്ക് പാത്രമാവുകയും ചെയ്തു. ദേവന്മാർക്ക് വേണ്ടി നിവതക കവച കാലകയന്മാരെ ഒതുക്കിയിട്ട് താമസമില്ലാതെ അവൻ ഇവിടെ എത്തും. അതിനു മുമ്പായി നിങ്ങൾ തീർത്ഥാടനം നടത്തുന്നത് നന്നായിരിക്കുമെന്ന് ദേവേന്ദ്രനും അർജുനനും എന്നോട് പറയുകയുണ്ടായി. ഈ വിവരങ്ങളെല്ലാം അറിയിക്കാനാണ് ഞാൻ വന്നത്. ലോമ മഹർഷി അറിയിച്ച വാർത്ത പാഞ്ചാലിക്കും പാണ്ഡവന്മാർക്കും അത്യന്തം സന്തോഷമായിരുന്നു. അർജുനൻ ഇന്ദ്രലോകത്തേക്ക് സസുഖം താമസിക്കുന്നെന്നും അവൻ ദേവന്മാരുടെ എല്ലാം പ്രീതിക്ക് പാത്രീഭൂതനായെന്നും അറിഞ്ഞപ്പോൾ സഹോദരന്മാർക്ക് പാഞ്ചാലിക്കും അർജുനനെ ഓർത്ത് അഭിമാനമുണ്ട്. അവർ എല്ലാ ക്ലേശങ്ങളും മറന്നു താമസിയാതെ തീർത്ഥാടനം ചെയ്യുന്നതിനും തീരുമാനിച്ചു. ലോമ മഹർഷിയും അവരോടൊപ്പം തീർത്ഥങ്ങൾ സന്ദർശിക്കാമെന്ന് സമ്മതിച്ചു. ലോമേശൻ, ധൗമ്യൻ എന്നീ മഹർഷിമാരോടും ചുരുക്കം പരിവാരങ്ങളോടും ഏതാനും ബ്രാഹ്മണരോടും കൂടിയാണ് യുധിഷ്ഠിരാദികൾ തീർത്ഥയാത്രയ്ക്ക് പുറപ്പെട്ടത്. അവർ കാടുകളും മലകളും പുഴകളും പാറക്കൂട്ടങ്ങളും താണ്ടി യാത്ര ചെയ്തു. ഇടയ്ക്കിടെ ഓരോരോ സ്ഥലങ്ങളിൽ വിശ്രമാർത്ഥം താമസിച്ചു. യുധിഷ്ഠിരനും സംഘവും തീർത്ഥയാത്ര തുടർന്നു. അവർ നൈമിഷാരണ്യത്തിലെത്തി. പിന്നീട് ഗോമതി, ഖണ്ഡകി തുടങ്ങിയ തീർത്ഥങ്ങൾ സന്ദർശിച്ച ശേഷം ഭൃഗു തീർത്ഥത്തിലെത്തി. ത്രിലോകങ്ങളിലും പ്രസിദ്ധമായതും മഹർഷികളാൽ സേവിതവുമാണ് ഭൃഗു തീർത്ഥം. ധാരനന്ദനായ രാമൻ
ജമഗ്നന്ദി പുത്രയായ ഭൃഗുഭാവനെ പരാജയപ്പെടുത്തി ഭൃഗുമാമന്റെ തേജസ് നഷ്ടപ്പെട്ടു. ഭൃഗു തീർത്ഥത്തിൽ സ്നാനം ചെയ്താണ് പരശുരാമൻ തേജസ് വീണ്ടെടുത്തത്. അതുപോലെ ഇതിൽ സ്നാനം ചെയ്ത് ദുര്യോധനൻ അപഹരിച്ചെടുത്ത തേജസ് വീണ്ടെടുക്കണമെന്ന് ലോമ മഹർഷി യുധിഷ്ഠിരനോട് നിർദ്ദേശിച്ചു. എല്ലാവരും ഭയഭക്തി വിശ്വാസത്തോടെ അതിലിറങ്ങി സ്നാനം ചെയ്തു. അപ്പോൾ യുധിഷ്ഠിരാദികൾ മുമ്പെന്നത്തേക്കാൾ തേജസ്വികളായി കാണപ്പെട്ടു. ഭൃഗുതീർത്ഥത്തിൽ നിന്ന് പുറപ്പെട്ട യുധിഷ്ഠിരാദികൾ പല പുണ്യസ്ഥലങ്ങളും സന്ദർശിച്ചിട്ട് അഗസ്ത്യാശ്രമത്തിലെത്തി. ഏതാനും നാൾ അവിടെ പാർത്തു. യുധിഷ്ഠിരൻ ലോമ മഹർഷിയോട് ചോദിച്ചു, മഹർഷി, ഋഷിമാരിൽ ഇത്രയും താപശക്തിയും ജ്ഞാനവും വീര്യവുമുള്ള മറ്റൊരു മഹർഷി അഗസ്ത്യനെ പോലെ ഇല്ലെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ അവതാരങ്ങളിൽ ചിലതെങ്കിലും കേട്ടാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്. ദയവായി പറഞ്ഞാൽ. ലോമേശൻ പറഞ്ഞു, നീ പറഞ്ഞത് ശരിയാണ്. അഗസ്ത്യൻ അനവധി മഹൽ കൃത്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ആഴമേറിയ ആഴിയെ കുടിച്ച് പറ്റിച്ചിട്ടുണ്ട്. അതുപോലെ വാനിലേക്ക് ഉയർന്ന് സൂര്യബിംബത്തിന്റെ ഭ്രമണപഥത്തിൽ വിലങ്ങുതടിയാകാൻ ആഗ്രഹിച്ച വിദ്യാപർവത്തിന്റെ വളർച്ച തടഞ്ഞിട്ടുണ്ട്. അതിന്റെ വിശദങ്ങൾ ഞാൻ പറയാം. വൃതവൃതം. പണ്ട് കൃതയുഗത്തിൽ ഘോരന്മാരായ കാലകീയന്മാർ എന്ന ദാനവന്മാരുണ്ടായിരുന്നു. വൃതൻ എന്ന അസുരനായിരുന്നു അവരുടെ നേതാവ്. അവർ സുരന്മാരെ ആക്രമിച്ച് പല ദിക്കിലേക്കും ഓടിച്ചു. വൃതനെ വധിക്കുന്നതിന് ഒരു വഴിയും കാണാതെ ദേവന്മാർ ബ്രഹ്മാവിനെ ശരണം പ്രാപിച്ചു. നാൻമുഖൻ പറഞ്ഞു, വൃതനെ കൊല്ലുക എളുപ്പമുള്ള കാര്യമല്ല. മറ്റുപായം മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. ദധീജൻ എന്ന മഹർഷിയുടെ ആസ്തി കൊണ്ടുണ്ടാക്കുന്ന വജ്രം എന്ന ആയുധത്താൽ മാത്രമേ വൃതനെ കൊല്ലുവാൻ കഴിയുകയുള്ളൂ. നിങ്ങൾ ദധീജനെ കണ്ട് അവൻ്റെ അസ്ഥിക്ക് വേണ്ടി യാചിക്കുക. അവൻ വളരെ ഉദാരനാണ്. ദേഹം വിടിഞ്ഞും അസ്ഥികൾ നിങ്ങൾക്ക് തരും. അതുകൊണ്ട് വജ്രായുധം നിർമ്മിക്കുക. ദേവേന്ദ്രൻ ഈ ആയുധം ഉപയോഗിച്ച് വൃതനെ കൊല്ലും. അമരന്മാർ ദധീജനെ തിരക്കി പുറപ്പെട്ടു. സരസ്വതി നദിയുടെ കരയിൽ സ്ഥിതി ചെയ്യുന്ന ദധീജ ശ്രമത്തിലെത്തി. അർക്കസന്നിപമായ തേജസ്സോടുകൂടിയ ദധീജനെ കണ്ടു. അദ്ദേഹത്തെ പ്രണമിച്ച് അദ്ദേഹത്തിൻ്റെ അസ്ഥിക്ക് വേണ്ടി അവർ യാചിച്ചു. ശ്രേഷ്ഠനായ മുരിവര്യർ തൻ്റെ ദേഹം വിടിഞ്ഞു. അദ്ദേഹത്തിൻ്റെ അസ്ഥിയും കൊണ്ട് ദേവന്മാർ ബ്രഹ്മാവിൻ്റെ സന്നിധിയിലെത്തി. ബ്രഹ്മാവ് അത്യുഗ്ര രൂപത്തിലുള്ള വജ്രായുധം ഉണ്ടാക്കി കൊടുത്തിട്ട് ദേവേന്ദ്രനോട് പറഞ്ഞു, നീ ഇതുകൊണ്ട് വൃതനെ കൊന്ന് അമരന്മാരെ അവരിൽ നിന്ന് രക്ഷിക്കുക. വജ്രായുധധാരിയായ ഇന്ദ്രൻ ദേവന്മാരോടുകൂടി സൈന്യവുമായി ചെന്ന് വൃതനെ എതിരിട്ടു. മഹാകായന്മാരായ കാലകീയന്മാരുടെ സഹായത്തോടെ വൃതൻ ഇന്ദ്രനെ ഘോരഘോരമായി പോരാടി. ദേവകൾ ഭയപ്പെട്ട് നാനാ വഴിയും ഓടി. ഇന്ദ്രൻ നിരാശയോടെ വിഷ്ണുവിനെ അഭയം പ്രാപിച്ചു. വിഷ്ണു തന്റെ ശക്തിയുടെ ഒരംശം ഇന്ദ്രന് കൊടുത്തു. കൂടുതൽ ശ്രദ്ധയാർപ്പിച്ച ഇന്ദ്രൻ വീണ്ടും വൃതനുമായി ഏറ്റുമുട്ടി. വൃതൻ മൂന്ന് ലോകങ്ങളെയും വിറപ്പിക്കാത്തക്കവണ്ണം അലറിക്കൊണ്ട് ഇന്ദ്രനോടടുത്തു. ഇന്ദ്രൻ വൃതന്റെ നേർക്ക് വജ്രായുധം പ്രയോഗിച്ചു. വൃതൻ മല പോലെ മറിഞ്ഞു വീണ് മരിച്ചു. അസുരന്മാർ പരിഭ്രാന്തരായി. ആ തക്കം നോക്കി ദേവന്മാർ കാലകേയന്മാരെ ആക്രമിച്ചു. അവർ ഭയപ്പെട്ട് സമുദ്രത്തിലേക്ക് പോയി ഒളിച്ചു. കാലകേയ വധം. സമുദ്രത്തിൽ പോയി താമസിക്കുന്നെങ്കിലും അവർക്ക് സ്വസ്ഥത ലഭിച്ചില്ല. എങ്ങനെയാണ് മൂന്ന് ലോകങ്ങളെ നശിപ്പിക്കേണ്ടതെന്ന് ചിന്തിച്ചു തുടങ്ങി. തപസ്സുകൊണ്ടാണ് ലോകം നിലനിൽക്കുന്നതെന്നും അതുകൊണ്ട് തപസ്സുകളെ കൊന്നാലെങ്കിലേ ലോകനാശം വരുത്തുവാൻ കഴിയുകയുള്ളൂ എന്നും അവർ വിശ്വസിച്ചു. തപസ്സുകളെ എല്ലാം കൊല്ലുവാനുള്ള പരിപാടിയിട്ടു. പകൽ സമുദ്രത്തിൽ ഒളിച്ചിരിക്കുകയും രാത്രികാലങ്ങളിൽ ആശ്രമങ്ങളിലും കാടുകളിലും ചുറ്റി സഞ്ചരിച്ച് താപസന്മാരെ കൊന്ന് ചൂര കുടിക്കുകയും ചെയ്യുവാൻ തുടങ്ങി. കുറച്ചു നാളുകൾ കൊണ്ട് തപസ്സുകളുടെ എണ്ണം കുറഞ്ഞു തുടങ്ങി. സൽക്രമങ്ങൾ നടത്താൻ ആളില്ലാതായി. ഋഷികളും ദേവന്മാരും പരിഭ്രാന്തരായി. അവർ മഹാവിഷ്ണുവിനെ ശരണം പ്രാപിച്ചു. സമുദ്രത്തെ പറ്റിച്ച് കാലകേയന്മാരെ പുറത്തു ചാടിച്ചെങ്കിലേ അവരെ നശിപ്പിക്കാൻ പറ്റുകയുള്ളെന്നും അത് അഗസ്ത്യമുനിക്കല്ലാതെ മറ്റാർക്ക് സാധ്യമാകുകയില്ലെന്നും ഭഗവാൻ അറിയിച്ചു. ദേവന്മാർ അഗസ്ത്യാശ്രമത്തിലേക്ക് പുറപ്പെട്ടു. അവിടെ എത്തി അദ്ദേഹത്തിന്റെ അവതാരങ്ങൾ വാഴ്ത്തി സ്തുതിച്ചിട്ട് അവർ പറഞ്ഞു, മഹർഷി, ലോകം ഇന്ന് ദുഃഖത്തിലാണ്ടിരിക്കുന്നു. കാലകേയന്മാരുടെ ദുഷ്ടനിമിത്തം സൽക്കർമ്മങ്ങൾ ചെയ്യുവാൻ ആളില്ലാതായിരിക്കുന്നു. അവരുടെ സംഖ്യാസ്ഥാനമായ സമുദ്രം വറ്റിക്കാതെ അവരെ നശിപ്പിക്കാൻ സാധ്യമല്ല. അങ്ങക്കല്ലാതെ മറ്റാർക്കും ഞങ്ങളെ രക്ഷിക്കുവാൻ കഴിയില്ല. പ്രഭു, ഞങ്ങളിൽ കരുണ കാട്ടുക. അഗസ്ത്യൻ ദേവന്മാരെ സമാധാനിപ്പിച്ചു. നേരെ സമുദ്രതീരത്തേക്ക് ചെന്നു. ദേവന്മാരും ഋഷിമാരും അദ്ദേഹത്തോട് ഒന്നിച്ചുകൂടി. മനുഷ്യരും യക്ഷരും ഗന്ധർവന്മാരും ഒരുകെ അഗസ്ത്യൻ സമുദ്രം വറ്റിക്കുന്നത് കാണാൻ അവിടെ ചെന്നു നിന്നു. ഇരമ്പുന്ന കടലിനെ മുഴുവൻ തന്റെ ഉള്ളം കയ്യിലാക്കി നിഷ്പ്രയാസം കുടിച്ചു വറ്റിച്ചു. ദേവന്മാർ പറഞ്ഞു, മഹാമുനി, അങ്ങയുടെ പ്രസാദത്താൽ കാലകേയന്മാരിൽ ഭൂരിപക്ഷവും കൊല്ലപ്പെട്ടിരിക്കുന്നു. ഇനിയും ഭവാൻ കടലിനെ അങ്ങ് പാനം ചെയ്ത ജലം കൊണ്ട് നിറച്ചാലും അങ്ങ് പാനം ചെയ്ത ജലം വിട്ടുകൊടുത്താലും. അഗസ്ത്യൻ പറഞ്ഞു, ആ വെള്ളം ഞാൻ ദഹിപ്പിച്ചിരിക്കുന്നു. സമുദ്രം നിറയ്ക്കണമെങ്കിൽ നിങ്ങൾ വേറെ മാർഗം നോക്കണം. ദേവന്മാർ വിഷണ്ണരായി. അവർ ബ്രഹ്മാവിനെ സമീപിച്ച് അദ്ദേഹം പറഞ്ഞു, കുറേ കാലം കഴിഞ്ഞ് സമുദ്രം വെള്ളം കൊണ്ട് നിറയും. മഹാരാജാവായ ഭഗീരഥൻ മൂലമായിരിക്കും അപ്രകാരം സംഭവിക്കുന്നത്. ഭഗീരഥൻ എപ്രകാരമാണ് സമുദ്രത്തിൽ വെള്ളം നിറച്ചതെന്നുള്ള ജിജ്ഞാസ യുധിഷ്ഠിരനുണ്ടായി. അക്കാര്യം കൂടി പറയണമെന്ന് അദ്ദേഹം ലോമ മഹർഷിയോട് അപേക്ഷിച്ചു. ഭഗീരഥ പ്രയത്നം. ലോമേശം പറഞ്ഞു, ഇക്ഷ്വാംഗോ വംശത്തിൽ സഗരൻ എന്നൊരു രാജാവുണ്ടായിരുന്നു. അദ്ദേഹം ഭുജബല പരാക്രമിയും പ്രചോദ്ബധവനുമായിരുന്നു.
അദ്ദേഹത്തിന് വൈദർഭി എന്നും ഷൈബി എന്നും പേരുള്ള രണ്ട് ഭാര്യമാരുണ്ടായിരുന്നു. സന്തതികളില്ലാതെ ദുഃഖിച്ച രാജാവ് കാട്ടിലെത്തി ശിവനെ തപസ് ചെയ്തു. പ്രത്യക്ഷപ്പെടുത്തി സന്താനലബ്ധിക്കായി ആ പ്രാർത്ഥിച്ചു. ശിവൻ പറഞ്ഞു, മഹാരാജാവേ, ശൂരന്മാരും അഹങ്കാരികളുമായ 60,000 പുത്രന്മാർ നിനക്കൊരു ഭാര്യയിൽ ജനിക്കും. അവരെയെല്ലാം ഒന്നിച്ച് നശിക്കുകയും ചെയ്യും. മറ്റേ ഭാര്യയിൽ വംശവർദ്ധവിനായി ഒരുത്തൻ മാത്രം ജനിക്കും. സകരൻ സന്തോഷത്തോടെ രാജധനിയിലേക്ക് മടങ്ങി. പത്നിമാർ യഥാചാലം ഗർഭം ധരിച്ച് പ്രസവിച്ചു. വൈദർഭി പ്രസവിച്ചത് ഒരു ചുരക്കായിരുന്നു. ശൈബന്യ പ്രസവിച്ച കോമളനായ ഒരു പുത്രനെയും. ചുരക്കി കണ്ട നിരാശനായ രാജാവ് അത് കൊണ്ടുപോയി. അത് കളയാൻ ആജ്ഞാപിച്ചപ്പോൾ ഒരു അശരീരി കേട്ടു. രാജാവ്, നിന്റെ പുത്രന്മാരെ കളയരുത്. ചുരക്കി കയറി അതിലുള്ള കുരുവെടുത്ത് കുരുക്കൾ ഓരോന്നും നെയ് നിറച്ച് നീരാവി പൊങ്ങുന്ന ചൂടുള്ള പാത്രങ്ങളിൽ വെവ്വേറെ സൂക്ഷിക്കുക. അവയിൽ നിന്ന് അങ്ങയ്ക്ക് 60,000 പുത്രന്മാരെ ലഭിക്കും. പരമേശ്വരൻ നിനക്ക് നൽകിയ അനുഗ്രഹം വെറുതെ ആവുകയുമില്ല. രാജാവ് അശരീരി അരുളിപ്പാട് നടത്തിയതിലെത്താവിധം പ്രാർത്ഥിച്ചു. ഒട്ടുനാൾ കഴിഞ്ഞപ്പോൾ ഓരോ കുളത്തിൽ നിന്നും ശക്തനായ ഓരോ പുത്രൻ വീതം പുറത്തു വന്നു. അങ്ങനെ രുദ്രദാപാതത്തിൽ സാഗരന് 60,000 പുത്രന്മാരുണ്ടായി. അവർ ക്രൂരന്മാരും അഹങ്കാരികളുമായിരുന്നു. എണ്ണത്തിലും ബലത്തിലും വലിയവരായിരുന്നതുകൊണ്ട് അവർ ദേവന്മാർ പോലും ശിക്ഷിച്ചു. 3 ലോകങ്ങളിലുമുള്ള സകല ജീവജാലങ്ങളെയും ദ്രോഹിച്ചു. എല്ലാവരുമായി പോരാടി. അവരുടെ ഉദ്രവം സഹിക്കാൻ വയ്യാതായപ്പോൾ എല്ലാവരും ബ്രഹ്മാവിനെ കണ്ട് സങ്കടം ഉണർത്തിച്ചു. ബ്രഹ്മാവ് പറഞ്ഞു, നിങ്ങൾ വിഷമിക്കേണ്ട, സമാധാനമായി മടങ്ങിപ്പോകും. സകലപുത്രന്മാരുടെ നാശം എടുത്തു. അവർ സ്വകർമ്മത്താൽ നിങ്ങളെ നശിപ്പിക്കും. കുറച്ചു കഴിഞ്ഞപ്പോൾ സകര രാജാവ് അശ്വമേധയാഗം കഴിക്കാൻ തീരുമാനിച്ചു. പുത്രന്മാരുടെ രക്ഷയിൽ അശ്വം ഭൂമി ചുറ്റി. വെള്ളമില്ലാതെ കിടന്ന സമുദ്രത്തിൽ എത്തിച്ചേർന്നു. അവിടെ വെച്ച് അശ്വത്തെ കാണാതായി. എല്ലായിടത്തും തിരികെയിട്ടും എങ്ങും അശ്വത്തെ കണ്ടുകിട്ടിയില്ല. പുത്രന്മാർ സകരന്റെ അടുക്കിലെത്തി. അശ്വത്തെ കാണാതായ വിവരം അറിയിച്ചു. അദ്ദേഹം അവരോട് ദേഷ്യപ്പെട്ടു. എല്ലായിടത്തും കുതിരയെ വീണ്ടും അന്വേഷിക്കാൻ അവരോട് ആവശ്യപ്പെട്ടു. പുത്രന്മാർ വീണ്ടും എല്ലായിടത്തും അന്വേഷിച്ചു. പർവ്വതങ്ങൾ, ഗുഹകൾ, നദികൾ, കാടുകൾ, ദ്വീപുകൾ എന്നുവേണ്ട എല്ലാ മുക്കിലും മൂലയിലും അവർ അന്വേഷിച്ചു. പക്ഷെ ഒരു ഫലവും ഉണ്ടായില്ല. അവർ നിരാശരായി അച്ഛനെ സമീപിച്ച് വിവരം ധരിപ്പിച്ചു. അപ്പോൾ സകരൻ പൂർവാധികം കോപത്തോട് പറഞ്ഞു, ഒരശ്വത്തെ കാത്തുരക്ഷിക്കാൻ കഴിയാത്ത നിങ്ങളെ എന്തിനു കൊള്ളാം? യജ്ഞാശ്വത്തെ കാണുന്നില്ലെന്ന് പറയുവാൻ നിങ്ങൾക്ക് ലജ്ജയില്ല. നിങ്ങൾ എവിടെ വേണമെങ്കിലും പോകാം. അശ്വത്തെയും കൊണ്ടല്ലാതെ ഇങ്ങോട്ട് വരേണ്ട. പുത്രന്മാർ പിന്നെയും അശ്വത്തെ തിരയാൻ തുടങ്ങി. അപ്പോൾ സമുദ്രത്തിന്റെ ഒരു ഭാഗത്ത് ഒരു പിളർപ്പ് കണ്ടു. അവർ അവിടം കൂടുതലായി വെട്ടിപ്പൊളിച്ച് പാതാളത്തിലേക്ക് പോയി. അവിടെ കപിലാശ്രമത്തിൽ തങ്ങളുടെ കുതിരയെ കണ്ടെത്തി. കപില മഹർഷി സമാധിയിലായിരിക്കുന്നതും അവർ കണ്ടു. അശ്വത്തെ കണ്ടുകിട്ടിയ സന്തോഷത്തോടെ കുതൂഹലചിത്തരായ ആരവം പുറപ്പെടുപ്പിച്ചുകൊണ്ട് അവർ കുതിരയെ പിടികൂടി. ശബ്ദം കേട്ട് കപില മഹർഷി സമാധിയിൽ നിന്നുണർന്നു. അദ്ദേഹം കോപിഷ്ഠനായി. സകരപുത്രന്മാരെ നോക്കി അവർ അദ്ദേഹത്തിന്റെ കോപാഗ്നിയിൽ വെന്തു വെണ്ണിയായി. ഈ വിവരം നാരദ മഹർഷി സകരനെ അറിയിച്ചു. അദ്ദേഹം ഖിന്നനായി. എങ്കിലും സന്തതിയിൽ ഉണ്ടാവാനുള്ള വരം നൽകിയപ്പോൾ മഹാദേവൻ പറഞ്ഞിരുന്ന കാര്യമോർത്ത് അദ്ദേഹം സമാശ്വസിച്ചു. സകരന് ശൈബദ്ധ്യാരാജ്ഞിയിൽ ഒരു പുത്രൻ ഉണ്ടായിരുന്നുവല്ലോ. അവന്റെ പേര് അസ്മഞ്ജസ് എന്നായിരുന്നു. വൈദർഭിയുടെ പുത്രന്മാരെക്കാൾ മുമ്പ് ജനിച്ചിരിക്കുന്നതുകൊണ്ട് രാജാവിന്റെ കനിഷ്ഠപുത്രൻ എന്ന നിലയിൽ അവൻ രാജാവ് രാജ്യത്തിന്റെ അവകാശിയുമായിരുന്നു. അവന് പ്രത്യേകമായ ഒരു ദുസ്വഭാവം ഉണ്ടായിരുന്നു. നാട്ടിലെ കുഞ്ഞുങ്ങളെ പിടിച്ച് പുഴയിൽ മുക്കിക്കൊല്ലുക അവന്റെ ഒരു വിനോദമായിരുന്നു. ഇത് പതിവായി തീർന്നപ്പോൾ പൊറുതിമുട്ടിയ നാട്ടുകാർ ഇതേ പറ്റി രാജാവിനോട് ആവതാലപ്പെട്ടു. മകനെ ഗുണദൂഷിച്ചിരുന്നു. പ്രയോജനമില്ലാതെ വന്നപ്പോൾ അവൻ നാട് കുത്തി ജനങ്ങളുടെ ആവലാതിക്ക് പരിഹാരമുണ്ടാക്കി. അങ്ങനെ അവനെ നാട് കടത്തി. അസ്മഞ്ജുസ വിവാഹിതനായി. അവന് അംശുനാൻ എന്ന പുത്രൻ ഉണ്ടായി. വൈദർഭിയുടെ 60,000 പുത്രന്മാരും കപിലാശ്രമത്തിൽ വെച്ച് നശിച്ച വിവരം അറിഞ്ഞപ്പോൾ സകര രാജാവ് അശംശാനെ വിളിച്ചു പറഞ്ഞു, പ്രജാഹിതത്തിനു വേണ്ടി നിന്റെ അച്ഛനെ ഞാൻ ഉപേക്ഷിച്ചു. എന്റെ മറ്റു മക്കളെ നശിപ്പിക്കുകയും ചെയ്തു. ഇനി നീ മാത്രമാണ് എനിക്കുള്ള ഏക അവകാശിയും അവലംബവും. ഞാൻ യജ്ഞവിഘ്നം മൂലം അത്യധികം ദുഃഖിക്കുന്നു. നീ എങ്ങനെയെങ്കിലും അശ്വത്തെ കൊണ്ടുവന്ന് യജ്ഞപൂർത്തി വരുത്തി എന്നെ നഗരത്തിൽ നിന്ന് കരകയറ്റുക. അതുതന്നെ വേണം. അംശുമാൻ നേരെ കപിലാശ്രമത്തിലെത്തി. അവിടെ കപിലിനെയും തുരങ്കത്തിനെയും കണ്ടു. മുനിസപ്തമനും കപില വാസുദേവൻ എന്ന് അറിയപ്പെടുന്നവനുമായ മഹർഷിയുമൊത്ത് മുന്നിൽ വെച്ച് അംശുമാൻ നമസ്കരിച്ചു. താൻ വന്ന കാര്യം അതീവ വിനയത്തോടെ മുനിയെ അറിയിച്ചു. കപില മഹർഷിക്ക് അംശുമാനിൽ അനുകമ്പ തോന്നി. യാഘോഷത്തെ വിട്ടുകൊടുക്കുന്നതിന് കൂടാതെ തന്റെ പിതൃക്കൾക്ക് പാവനത്വം നൽകാമെന്നും അംശൻ മഹർഷിയോട് അപേക്ഷിച്ചു പറഞ്ഞു. മഹർഷി പറഞ്ഞു, വത്സ, ഞാൻ നിന്നിൽ അതീവ സംതൃപ്തനായിരിക്കുന്നു. യാഘോഷത്തെ കൊണ്ടുപോയി സകരന്റെ യജ്ഞം പൂർത്തിയാക്കുക. നിന്റെ പൗത്രൻ ആകാശഗംഗയെ ഭൂമിയിലേക്ക് കൊണ്ടുപോയി. നിന്റെ ഇളയച്ചന്മാർക്ക് പരംഗതി ലഭിക്കുന്നതാണ്. ക്ഷമയും സത്യവും ധർമ്മവും നിന്നിൽ നിന്ന് പ്രതിഷ്ഠമാകട്ടെ. അംശുമാൻ കുതിരയുമായി മടങ്ങിയെത്തി. സകരൻ പൗത്രനെ സന്തോഷാസ്ത്രകളോടെ വരണിപ്പുറന്നു. യാഗം പൂർത്തിയാക്കി. അധികം താമസിയാതെ അംശുമാൻ രാജാവാക്കി വാഴിച്ചിട്ട് സകരൻ സ്വർഗം പ്രാപിച്ചു. അംശുമാൻ പ്രതാപശാലിയായി രാജ്യം പിടിച്ചു. പിതൃക്കളെ പാതാളത്തിൽ നിന്ന് വെച്ചിരിച്ച് സൽഗതി നേടിക്കൊടുക്കുവാൻ ശ്രമിച്ചെങ്കിലും ആകാശഗംഗയെ ഭൂമിയിലേക്ക് കൊണ്ടുവരാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. പ്രായമായപ്പോൾ രാജഭാരം പുത്രനായ ദിലീപിനെ ഏൽപ്പിച്ചിട്ട് അംശുമാനും കാലഗതിയെ പ്രാപിച്ചു.
ദിലീപനും തന്റെ ഭരണകാലത്ത് പിതൃക്കൾക്ക് പരഗതി ഉണ്ടാക്കി കൊടുക്കുമെന്നുള്ള ചിന്തയോടെ സൽക്കർമ്മങ്ങളും യജ്ഞങ്ങളും ചെയ്തെങ്കിലും അദ്ദേഹവും ആകാശഗംഗയെ ഭൂമിയിലേക്ക് ആനയിക്കുന്ന കാര്യത്തിൽ പരാജയപ്പെടുകയാണ് ഉണ്ടായത്. ദിലീപന് ഭഗീരഥൻ എന്നൊരു പുത്രനുണ്ടായി. ചെറുപ്പത്തിൽ തന്നെ സ്ഥിര ഉത്സവിയും കർമ്മണീയ പുത്രനുമായിരുന്നു അവൻ. പ്രായമായപ്പോൾ അവൻ രാജഭാരം ഏൽപ്പിച്ചിട്ട് ദിലീപൻ വാനപ്രസ്ഥം സ്വീകരിച്ച് തപസ് ചെയ്ത് അദ്ദേഹം മോക്ഷം നേടി. വില്ലാളി വീരന് മഹാരഥനുമായ ഭഗീരഥൻ ചക്രവർത്തി എന്ന നിലയിൽ ജനങ്ങളുടെ സ്നേഹാദരങ്ങൾക്ക് പാത്രീഭൂതനായി. കപില മഹർഷിയുടെ കോപാഗ്നിയിൽ ദഹിച്ച തന്റെ പിതൃക്കളുടെ വൃത്താന്തം അറിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അത്യധികമായ ഹൃദയവേദന ഉണ്ടായി. എപ്രകാരമെങ്കിലും അവർ സൽഗതി നേടിക്കൊടുക്കണമെന്ന് അദ്ദേഹം ദൃഢപ്രതിജ്ഞ എടുത്തു. അതിനുവേണ്ടി എന്ത് ക്ലേശവും ത്യാഗവും സഹിക്കുന്നതിന് അദ്ദേഹം തയ്യാറായി. രാജഭരണം മന്ത്രിമാരെ ഏൽപ്പിച്ചിട്ട് അദ്ദേഹം ഹിമാലയ പർവ്വതത്തിലെത്തി തപസ് ആരംഭിച്ചു. ആകാശഗംഗയെ ഭൂമിയിലെത്തിക്കുകയായിരുന്നു ഭഗീരഥന്റെ ലക്ഷ്യം. അനവധി വർഷങ്ങൾ ഫലമൂലങ്ങൾ മാത്രം ഭക്ഷിച്ചും ചിലപ്പോൾ ജലപാനം മാത്രം ചെയ്തും പലപ്പോഴും ഉപവസിച്ചും അദ്ദേഹം ഉഗ്രമായി തപസ് ചെയ്തു. അവസാനം ഗംഗാദേവി പ്രത്യക്ഷമായി. സംതൃപ്തനായ ഗംഗാദേവി എന്തുവരമാണ് വേണ്ടതെന്ന് ഭഗീരഥനോട് ചോദിച്ചു. ഭഗീരഥൻ, എന്റെ പിതൃക്കൾ ഗതി കിട്ടാതെ പാതാളത്തിൽ കിടന്നുകൊള്ളുന്നു. അവർ ഗംഗജലം കൊണ്ട് അഭിഷേകം ചെയ്ത് അവർക്ക് സകൃപ്രതി നൽകിയാലും. ഭഗീരഥന്റെ അഭിഷ്ടം സാധിച്ചു കൊടുക്കാൻ ഗംഗാദേവി സമ്മതിച്ചു. ദേവി പറഞ്ഞു, ഞാൻ ആകാശത്തു നിന്നും ഭൂമിയിലേക്ക് പതിക്കുമ്പോഴുണ്ടാകുന്ന ആഘാതം താങ്ങുന്നതിനുള്ള ശക്തി ഭൂമിക്കില്ല. അത് താങ്ങുന്നതിനുള്ള കഴിവ് പരമശിവന് മാത്രമേ ഉള്ളൂ. എന്റെ പതനവേഗത്തെ അദ്ദേഹം തടയ്ക്കാമെന്ന് സമ്മതിച്ചാൽ നിന്റെ ആഗ്രഹപ്രകാരം ഞാൻ ഭൂമിയിലേക്ക് വരാം. അതുകൊണ്ട് നീ പരമശിവനെ തപസ് ചെയ്ത് പ്രീതിപ്പെടുത്തുക. തന്റെ പിതൃക്കൾക്ക് സൽഗതി നേടിക്കൊടുക്കുക എന്നുള്ള ഏകാഗ്രതയുള്ള ഏതു തരത്തിലുള്ള പ്രയത്നം ചെയ്യുന്നതിന് തയ്യാറായിരുന്ന ഭഗീരഥൻ ശിവനെ തപസ് ചെയ്യാൻ ആരംഭിച്ചു. അനവധി വർഷങ്ങളിലെ തപസ്സിന്റെ ഫലമായി ഭഗീരഥനെ സാക്ഷാത്കരിച്ചു. ഞാൻ ഗംഗയെ ധരിച്ചുകൊള്ളാം എന്നുള്ള വരം ഭഗീരഥന് നൽകി രുദ്രൻ നേടി. ഭഗീരഥൻ ഗംഗയെ സ്മരിച്ചു. ഗംഗാദേവി മൂന്ന് കൈവരികളായി പിരിഞ്ഞ് ഒഴുകുവാൻ തുടങ്ങി. തന്റെ പിതൃക്കൾ കിടക്കുന്ന സ്ഥലത്തേക്കുള്ള വഴി കാണിച്ചു കൊടുക്കാൻ ഗംഗാദേവി നിർദ്ദേശിച്ചതനുസരിച്ച് ഭഗീരഥൻ വഴി കാണിച്ചു കൊടുത്തു. സകലപുത്രന്മാരുടെയും ഗംഗയുടെയും ജലപസ്മരം ഏറ്റപ്പോൾ സംശുദ്ധരായി. അവർക്ക് മോക്ഷം ലഭിച്ചു. തന്റെ പ്രയത്നം കൊണ്ട് പിതൃക്കൾക്ക് മോക്ഷം ലഭിച്ച ഭഗീരഥൻ അതീവ സന്തുഷ്ടനായി. കൂടാതെ വറ്റിക്കിടന്ന സാഗരം ജലം കൊണ്ട് നിറഞ്ഞു. അത് പഴയതുപോലെയുമായി പരാവശ്യമായി. യുധിഷ്ഠിരാദികൾ ലോമ മഹർഷിയോടൊപ്പം അവരുടെ തീർത്ഥയാത്ര തുടർന്നു. പാപഭയം ഇല്ലാതാക്കുന്നതിന് നന്ദ, അപരനന്ദ എന്നീ നദീതീർത്ഥങ്ങളിൽ സ്നാനം ചെയ്തു. അവിടെ നിന്ന് ഹേമകൂടം എന്ന പർവ്വതത്തിലെത്തി. പിന്നീട് കൗശികയിലേക്കാണ് അവർ പോയത്. വിശ്വാമിത്രൻ കഠിനമായി തപസ് ചെയ്തത് ഇവിടെയായിരുന്നു. കൗശികി നദിയുടെ കരയിലാണ് വിശ്വാമിത്രശ്രമവും കാശ്യവാശ്രമവും സ്ഥിതി ചെയ്യുന്നത്. കാശ്യവാശ്രമത്തിൽ ഋഷിശൃംഗൻ തപസ് ചെയ്ത് പാർത്തിരുന്നത്. മഴയില്ലാതെ ഉണങ്ങി വരേണ്ട അംഗരാജ്യത്തിൽ ഋഷിശൃംഗന്റെ പാദസ്പർശം ഏറ്റപ്പോൾ മഴയുണ്ടായി. അംഗരാജ്യത്തിന്റെ ദുർഗതി. ഋഷ്യശൃംഖന്റെ കഥ കേൾക്കണമെന്ന് ആഗ്രഹിച്ച യുധിഷ്ഠിരനോട് ലോമേഷൻ ആ കഥ വിവരിച്ചു കൊടുത്തു. കശ്യപന്റെ പുത്രനായ വിഭാണ്ഡകനായിരുന്നു ഋഷ്യശൃംഖന്റെ പിതാവ്. വിഭാണ്ഡകൻ ഒരു വലിയ തപസ്യയായിരുന്നു. തന്റെ പുത്രനെയും ഒരു വലിയ തപസ്യയാക്കണമെന്ന് വിഭാണ്ഡകൻ ആഗ്രഹിച്ചു. മനുഷ്യരെയും ആരെയും കാണത്തക്കല്ലാത്ത വിഭാണ്ഡൻ പുത്രനെ വളർത്തിയത്. അച്ഛനെ അല്ലാതെ മറ്റൊരു മനുഷ്യജീവിയും ഋഷ്യശൃംഖൻ കണ്ടിരുന്നില്ല. അക്കാലത്ത് അംഗരാജ്യം ഭരിച്ചിരുന്ന ലോമാപതൻ എന്ന രാജാവായിരുന്നു. അവൻ നുണ പറഞ്ഞ് ഒരു ബ്രാഹ്മണനെ ചതിച്ചു. തന്മൂലം ബ്രാഹ്മണരെല്ലാവരും രാജാവിനോട് പിണങ്ങി. രാജ്യം വിട്ടൊഴിഞ്ഞുപോയി. പുരോഹിതന്മാരും രാജ്യത്തു നിന്ന് ഇല്ലാതെ. യജ്ഞങ്ങളൊന്നും ചെയ്യുവാൻ സാധിക്കാതെ വന്നതിനാൽ ഇന്ദ്രനും അംഗരാജാവിനോട് വിരോധമായി. രാജ്യത്ത് മഴയില്ലാതായി. എല്ലാം ഉണങ്ങി വരണ്ടു. ജനങ്ങൾ വലിയ കഷ്ടത്തിലായി. രാജാവ് മുനിമാരെ കണ്ടെത്തി. തന്റെ രാജ്യത്ത് മഴയില്ലാത്തതുകൊണ്ട് കെടുതികൾ പരിഹരിക്കുന്നതിന് വഴി ആലോചിച്ചു. മുനിമാർ പറഞ്ഞു, നീ ബ്രാഹ്മണരെ കോപിപ്പിച്ചു. അതിന് പ്രായശ്ചിത്തം ചെയ്യണം. കൂടാതെ സ്ത്രീകളെ പറ്റിയൊന്നും അറിവില്ലാത്ത മുനിസുതനായ ഋഷിശൃംഖനെ അംഗരാജ്യത്തേക്ക് കൊണ്ടുവരണം. ശുദ്ധനും പുണ്യവാനുമായ ആ മഹാതാപസി നിന്റെ രാജ്യത്തെ കാൽകുട്ടിയാൽ മേഘങ്ങൾ വർഷിക്കും. രാജാവ് ബ്രാഹ്മണർക്ക് പ്രായശ്ചിത്തമായി ധാരാളം നന്മ നൽകി പ്രീതിപ്പെടുത്തി അവരുടെ അനുഗ്രഹം വാങ്ങി. ഋഷിശൃംഖനെ അംഗരാജ്യത്തേക്ക് കൊണ്ടുവരുന്നതിനെ പറ്റി അദ്ദേഹം ആലോചിച്ചു. ഏതാനും വേശ്യാ സ്ത്രീകളെ വനത്തിലേക്ക് അയച്ച് ഋഷിശൃംഖനെ മോഹിപ്പിച്ച് നാട്ടിലേക്ക് കൊണ്ടുവരുവാൻ തീരുമാനിച്ചു. എന്നാൽ മുനിശാപത്തെ ഭയന്ന സ്ത്രീകൾ പോകുവാൻ മടിച്ചു. അതിൽ വൃദ്ധനായ ഒരു സ്ത്രീ മാത്രം വനത്തിൽ പോകും. ഋഷ്യശൃംഖനെ കൊണ്ടുവരുന്നതിന് ശ്രമിക്കാമെന്നും രാജാവിനെ അറിയിച്ചു. രാജാവ് ആ സ്ത്രീയുടെ നിർദ്ദേശപ്രകാരം വേണ്ട ഒരുക്കങ്ങളൊക്കെ ചെയ്ത് അവരെ വനത്തിലേക്ക് അയച്ചു. അങ്ങനെ ഋഷ്യശൃംഖനെ വശീകരിക്കാൻ പോകുന്നു. വൃദ്ധ സ്ത്രീ അവരുടെ യൗവനയുക്തമായ മകളോടും മറ്റും ഏതാനും യുവതരുണങ്ങളോടും കൂടിയാണ് പോയത്. വഞ്ചികൾ കൂട്ടിച്ചേർത്ത് വിസ്തൃതമായ ഒരു ചങ്ങാടമുണ്ടാക്കി അതിന്മേൽ കൃത്യമായ ഒരു ആശ്രമം സൃഷ്ടിച്ച് നദിയിൽ കൂടി യാത്ര ചെയ്ത് അവർ വനത്തിലെത്തി. കാശ്യാശ്രമത്തിന്റെ സമീപം ചങ്ങാടം കെട്ടി നിർത്തി. വിഭാപണ്ഡകൻ ആശ്രമത്തിലില്ലാത്ത തക്കം നോക്കി വൃദ്ധയുടെ മകൾ ആശ്രമത്തിലെത്തി. സുന്ദരിയായ യുവതിയെ കണ്ടപ്പോൾ ഋഷ്യശൃംഖൻ അത്ഭുതത്തോടെ അവളെ തന്നെ നോക്കി നിന്നു. അവളുടെ അഴകും ആടയാഭരങ്ങളും വശ്യമായ പുഞ്ചിരിയും വാചകവിലാസവും ഋഷ്യശൃംഖനെ അത്യധികം ആകർഷിച്ചു. അവൾ കൊണ്ടുവന്നിരുന്ന സ്വാദിഷ്ടങ്ങളായ പലഹാരങ്ങൾ മുനികുമാരന് വളരെ ഇഷ്ടപ്പെട്ടു. അവൾ അവനെ മാറോട് ചേർന്ന് നടത്തിയപ്പോൾ അലൗകികമായ അനുഭൂതിയാണ് അവനെ ആസ്വദിച്ചത്.
അവൻ്റെ അടുത്ത് നിന്ന് അവർ പന്ത് തട്ടിക്കളിച്ചു. താഴോട്ട് വീഴുന്ന പന്ത് ശക്തിയോടെ മേലോട്ട് വരുന്നത് കണ്ടപ്പോൾ അവന് ഏതോ മായലോകത്തിൽ അകപ്പെട്ടതുപോലെ തന്നെ തോന്നി. ചാഞ്ഞും ചെരിഞ്ഞും ചാഞ്ചാടിയും മുനികുമാരൻ്റെ ശരീരത്തിൽ ഉരസി അവനും വീണ്ടും ഉണർന്ന് വിഭ്രമിച്ച അവൾ താൻ ഒരു ആശ്രമവാസിയാണെന്നും തനിക്ക് അഗ്നിഹോത്രനുള്ള സമയമായെന്നും പറഞ്ഞ് തിരിഞ്ഞു നിന്ന് അവനെ കടാക്ഷിച്ചുകൊണ്ട് മന്ദം മന്ദം നടന്നുപോയി. അവൾ അവിടം വിട്ടു പോയപ്പോൾ ഋഷസിംഹന് അനൽപ്പമായി കൊണ്ടിതുമുണ്ടായി. മുനികുമാരന് അവളെപ്പറ്റി മാത്രമായി ചിന്ത. അവളോടൊപ്പം കഴിച്ചുകൂട്ടിയ നിമിഷങ്ങൾ അനർഹങ്ങളായി അവന് തോന്നി. ആശ്രമത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ മറന്നു ചിന്തയോടെ ചേതോസ്വനായിരുന്നു നെടുവീർപ്പിട്ടു. വിഭാണ്ടവന് ആശ്രമത്തിൽ മടങ്ങിയെത്തി. ആശ്രമം തീരുഷമാകെ കുഴിഞ്ഞു മറിഞ്ഞു കിടക്കുന്നു. തൻ്റെ പുത്രൻ്റെ ഒന്നിലും താല്പര്യമില്ലാതെ നിശ്ശേഷനായി വിദൂരത്തിലേക്ക് കണ്ണും നട്ട് നഷ്ടപ്പെട്ട എന്തിനെയോ പറ്റി ചിന്തിച്ചിരിക്കുന്നതിന് ദീനനായിരിക്കുന്നു. ഇതെല്ലാം കണ്ടപ്പോൾ അദ്ദേഹത്തിന് പല സംശയങ്ങളുണ്ടായി. അദ്ദേഹം അവനോട് ചോദിച്ചു, ഉണ്ണി, നീ എന്താണ് ഒന്നും ചെയ്യാതെ ഇങ്ങനെ നിരുത്സാഹനായിട്ടിരിക്കുന്നത്? ഇവിടെ ആരെങ്കിലും വന്നു? സ്ത്രീകളെ പറ്റി ഒന്നും തന്നെ അറിവില്ലാത്ത വിഭാഗണ്ഠൻ്റെ പുത്രൻ പറഞ്ഞു. അച്ഛ, ഇവിടെ ഒരു ബ്രഹ്മചാരി വന്നിരുന്നു. ഹോ, എന്തൊരു തേജസ്വി, എന്തൊരഴക്, നല്ല സുഗന്ധമുള്ള ചട, അത് രണ്ടായി പകുത്ത് പൊന്നിൽ നീളം കെട്ടിയിരിക്കുന്നു. കഴുത്തിൽ മിന്നിത്തിളക്കുന്ന ആവരണത്തിൻ്റെ ശോഭ കാണുന്നത് തന്നെയാണ്. കഴുത്തിന് കീഴെ മനോഹരങ്ങളായ രണ്ട് മുഴകൾ. ഇടുങ്ങിയ അരക്കെട്ട് എത്രത്തോളം മൃദുവായാലും ഒരു ചടമുണ്ട്. പക്ഷേ അതൊരു സ്വർണം കൊണ്ടുള്ളതാണ്. കാലിൽ രണ്ടിലും കിലുങ്ങുന്ന ചിലമ്പുകൾ, കൈകൾ രണ്ടിലും കിലുങ്ങുന്ന വളകൾ ധരിച്ചിരിക്കുന്ന വസ്ത്രത്തിൽ എന്തൊരു ഭംഗി, അവൻ്റെ മുഖത്ത് എന്തൊരു ഗാന്ധി, ആ മനസ്സിനെ ഏറ്റവും ആഹ്ലാദിപ്പിക്കുന്ന സന്തോഷം, കുയിൽനാഥം പോലെ മാധുര്യമുള്ള ശബ്ദം. ഹോ, ഇടയ്ക്കിടെ അവൾ എന്നെ കെട്ടിപ്പിടിച്ച് എൻ്റെ മുഖം കുനിച്ച് അവരുടെ മുഖത്തോട് ചേർത്തു. അവൻ്റെ ചുണ്ടുകൾ എൻ്റെ ചുണ്ടുകൾ അമർത്തിയപ്പോൾ എന്തൊരു രസം, അവൻ്റെ മുഖത്ത് എന്തൊരു മാർദ്ദം. അവർ പലതരത്തിലുള്ള പഴങ്ങൾ എനിക്ക് തന്നു. അതിലൊന്നും തൊലിയോ കുരുവോ ഉണ്ടായിരുന്നില്ല. അവർക്കൊക്കെ എന്തൊരു സ്വാദം. ഈ വിധത്തിലുള്ള പഴങ്ങൾ ഞാൻ ഇതുവരെ ഭക്ഷിച്ചതേയില്ല. അവൻ കുടിക്കാൻ തന്ന പാനീയങ്ങളും വിശിഷ്ടങ്ങളായിരുന്നു. അത് കുടിച്ചു കഴിഞ്ഞപ്പോൾ ഭൂമി ചുറ്റി സഞ്ചരിക്കുന്നത് പോലെയുള്ള സുഖം. അവൻ പോയപ്പോൾ മുതൽ ഞാൻ തേജോസ്വസനായിരിക്കുന്നു. എനിക്ക് അവനെ കാണാൻ അതിയായ മോഹം. അവരുമായി ഇവിടേക്കൊക്കെ ചുറ്റിക്കിറങ്ങുവാൻ അത്യമായ ആഗ്രഹം. അച്ഛാ, എനിക്ക് അവൻ്റെ അടുത്തേക്ക് പോകണം. അവൻ അനുഷ്ഠിക്കുന്ന വ്രതചര്യയൊക്കെ ഞാനും അനുഷ്ഠിക്കാൻ ആഗ്രഹിക്കുന്നു. തൻ്റെ പുത്രൻ ഒരു സ്ത്രീയെ കണ്ടിരിക്കുന്നുവെന്ന് വിഘാണ്ടന് മനസ്സിലായി. അദ്ദേഹം എന്നോട് പറഞ്ഞു, പ്രിയപുത്ര, രാക്ഷസന്മാർ പല രൂപങ്ങൾ ധരിച്ച് മുനിമാരുടെ തതോ വിൽക്കാനും വരുത്തുവാനും സഞ്ചരിക്കാറുണ്ട്. അക്കൂട്ടത്തിൽ ഏതോ രാക്ഷസിയാണ് നീ കണ്ടത്. ആവരുമായിട്ടുള്ള സംസർഗം നിനക്ക് നല്ലതാണ്, അതുകൊണ്ട് അക്കാര്യം വിസ്മരിച്ചേക്കൂ. ഋഷശൃംഗൻ അംഗരാജ്യത്തേക്ക്. വിവാണ്ടകൻ സ്ത്രീയെ കാട്ടിലെല്ലാം തിരക്കി, എന്നിട്ടും എവിടെയും കണ്ടെത്തിയില്ല. അടുത്ത ദിവസം വിവാണ്ടകൻ പല മൂലങ്ങൾ തേടിപ്പോയി. ആ തൊക്കം നോക്കി വൃഷങ്കനെ വീണ്ടും ആശ്രമത്തിലെത്തി. അവളെ കണ്ടപ്പോൾ ഋഷശൃംഗൻ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. അവൻ അവളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്ക് നിന്റെ ആശ്രമത്തിലേക്ക് വരാൻ അതിയായ മോഹമുണ്ട്. അച്ഛൻ വരുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഇവിടുന്ന് പോകാം. ഇവർ രണ്ടുപേരും ചങ്ങാടത്തിൽ കയറി. കൃത്യമായ ആശ്രമം മുനികുമാരനും ബോധിച്ചു. വേഷാംഗനെ പോലെ സുന്ദരിയായ മറ്റു തരുണികളെയും അവിടെ കണ്ടപ്പോൾ താൻ സ്വർലോകത്തെത്തിയിരിക്കുന്ന അനുഭൂതിയാണ് ഋഷശൃംഗൻ ഉണ്ടായത്. ഋഷശൃംഗൻ ചങ്ങാടത്തിൽ കയറിയ ഉടൻ തന്നെ ചങ്ങാടം അഴിച്ചു കിട്ടു. അത് അംഗരാജ്യത്തേക്ക് തുഴഞ്ഞു നീങ്ങി. സ്ത്രീകൾ പല സൂത്രങ്ങളും പറഞ്ഞ് മുനികുമാരനെ സന്തോഷിച്ചു. അവൻ അംഗരാജ്യത്തെത്തി. ഋഷശൃംഗൻ ചങ്ങാടത്തിൽ നിന്നിറങ്ങി ഭൂമിയിൽ കാലുകുത്തിയപ്പോൾ മഴ പെയ്തു. രാജാവിന് വളരെ സന്തോഷമായി. പ്രജകൾക്ക് വിരളിച്ചതിൽ നിന്ന് ആശ്വാസം ലഭിച്ചു. ഋഷശൃംഗന് രാജാവിന്റെ മതകൾ രാന്തയായ വിവാഹം കഴിച്ചു കൊടുക്കുകയും ചെയ്തു. ഋഷശൃംഗനെ തേടി വിഭാണ്ടകൻ വരാനിടയുണ്ടെന്ന് രാജാവിന് അറിയാമായിരുന്നു. ആ മഹർഷി കോപിഷ്ഠനായിരുന്നെന്നും രാജാവ് ഊഹിച്ചു. മഹർഷി വരുമ്പോൾ പ്രജകളെല്ലാം അദ്ദേഹത്തെ അത്യാദരവോടെ സ്വീകരിക്കണമെന്നും രാജാവും രാജ്യത്തിലുള്ള എല്ലാ വൃക്ഷങ്ങളും ഋഷശൃംഗന്റേതാണെന്നും മഹർഷിയെ അറിയിക്കണമെന്നും രാജാവ് വിളംബരം ചെയ്തു പ്രജകളെ അറിയിച്ചു. വിഭാണ്ടകൻ ആശ്രമത്തിൽ മടങ്ങിയെത്തുമ്പോൾ ഋഷശൃംഗനെ കണ്ടില്ല. ആശ്രമം ശൂന്യമായിരുന്നു. മഹർഷി ക്രുദ്ധനായി. അവൻ കൊണ്ടുപോയത് ആരായാലും അവരുടെ വംശവിച്ഛേദം നടത്തുമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഋഷശൃംഗനെ തേടി പുറപ്പെട്ടു. മഹർഷി പലയിടങ്ങളിലും ചുറ്റി സഞ്ചരിച്ച് അവസാനം അംഗരാജ്യത്തെത്തി. ക്ഷീണിതനായ അദ്ദേഹം ഒരു ഗോകാശൈലത്തിലിരുന്നു. ഗോപന്മാർ മഹർഷിയെ മനസ്സിലാക്കി. അവർ അദ്ദേഹത്തെ രാജോചിത്തമായ വിധത്തിൽ ആദരിച്ച് സൽക്കരിച്ചു. അന്ന് രാത്രി അദ്ദേഹം അവിടെ തങ്ങി. അടുത്ത ദിവസം കാലത്തെ യാത്ര ഒഴിവാൻ നേരം മഹർഷി തന്നെ അതിഥികളോട് ചോദിച്ചു, അവർ ആരുടെ ഗോപാലന്മാരാണ്? തങ്ങൾ ഋഷശൃംഗന്റെ ഗോപാലന്മാരാണെന്നും അവിടെ കാണുന്നതെല്ലാം ആ മുനികുമാരന്റെ വകയാണെന്നും അവർ അദ്ദേഹത്തെ അറിയിച്ചു. വിവാണ്ടകൻ അവിടെ നിന്ന് പോയി. അദ്ദേഹം സഞ്ചരിച്ച ഇടങ്ങളിലെല്ലാവരും അദ്ദേഹത്തെ പൂജിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തു. എല്ലാവരും ഋഷശൃംഗനെ വാഴ്ത്തി സ്തുതിക്കുകയും എല്ലാ അദ്ദേഹത്തിന്റെ വകയാണെന്ന് പറയുന്നു അദ്ദേഹം കേട്ടു. തന്റെ പുത്രൻ രാജകുമാരിയെ പാണിഗ്രഹണം ചെയ്ത സന്ദർഭത്തിനായി ഇന്ദ്രസമാനായിട്ടാണ് അംഗരാജ്യത്തിൽ വാഴുന്നതെന്ന് അറിഞ്ഞപ്പോൾ വിവാണ്ടകന്റെ കോപം ക്ഷമിച്ചു. അദ്ദേഹം കൊട്ടാരത്തിലെത്തി. ഋഷശൃംഗൻ അദ്ദേഹത്തെ സാഷ്ടാംഗം നമസ്കരിച്ചു. മഹർഷി സന്തുഷ്ടനായി മകനോട് പറഞ്ഞു, വത്സ, നീ ഒരു പുത്രനുണ്ടാകുന്നത് വരെ ഇവിടെ പാടത്ത് രാജാവിൻ്റെ അനുഗ്രഹങ്ങളെല്ലാം സാധിച്ചു കൊടുക്കുക. അതിനുശേഷം ആശ്രമത്തിലേക്ക് മടങ്ങി വന്ന് തപസ് അനുഷ്ഠിക്കണം. ഋഷശൃംഗനെ അനുഗ്രഹിച്ചിട്ട് വിഭാണ്ടകൻ കാശി ആവർത്തനത്തിലേക്ക് പോയി. ഇപ്രകാരം ഋഷശൃംഗൻ്റെ കഥ വിവരിച്ചിട്ട് ലോമ മഹർഷി പറഞ്ഞു, ഋഷശൃംഗ മഹർഷിയുടെ പുണ്യാശ്രമമാണ് ഈ കാണുന്നത്. ഈ വലയ തടാകം ശ്രേഷ്ഠമെന്ന പുണ്യതീർത്ഥമാണ്. ഇതിൽ സ്നാനം ചെയ്ത വിശുദ്ധനും കൃതാർത്ഥനുമായി മറ്റു തീർത്ഥങ്ങളിലേക്ക് പോകുക.